മലയാളി സീരിയൽ പ്രേക്ഷകരുടെ ഇടയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരൊറ്റ സീരിയലിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് നലീഫ് ജിയ. മലയാളം ഒട്ടും അറിയാതിരുന്നിട്ട് പോലും തൻ്റെ അഭിനയ മികവ് കൊണ്ട് നലീഫ് ഇവിടം വരെ എത്തിയത്. സീരിയൽ അഭിനയം തുടങ്ങിയതിനു ശേഷമാണ് താരം കുറച്ച് മലയാളം പഠിച്ചതും സംസാരിക്കാൻ തുടങ്ങിയതും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് താരം പഠിച്ചത്. പഠിക്കുന്ന കാലത്ത് മലയാളിയായ ജൂനിയറിനോട് സംസാരിക്കാനായി പഠിച്ച ആദ്യ വാചകമായിരുന്നു നിന്റെ സ്ഥലം എവിടെയാണ് എന്നത്. ആകെ അറിയാവുന്ന ആ മലയാളം കൊണ്ടാണ് താൻ ഇവിടേക്ക് വന്നത് എന്നും താരം പറയുന്നു. താൻ സംസാരിക്കുന്ന മലയാളത്തിന് തെറ്റുണ്ടെങ്കിൽ പ്രേക്ഷകരോട് ക്ഷമ ചോദിച്ചുകൊണ്ടായിരുന്നു താരം ഒരു അഭിമുഖത്തിൽ സംസാരിച്ചതും. നലീഫിൻ്റെ ജന്മസ്ഥലം കന്യാകുമാരിയാണ്. താരത്തിൻ്റെ പഠനം പൂർത്തിയാക്കിയതും അവിടെയാണ്. പഠിക്കുന്ന കാലത്ത് ഫോട്ടോഷൂട്ടിൽ തോന്നിയ താരത്തിൻ്റെ താല്പര്യം പിന്നീട് മോഡലിംഗ് രംഗത്തേക്ക് വളരുകയായിരുന്നു. അവിടെ നിന്ന് മിസ്റ്റർ ഇന്ത്യ, മാൻ ഓഫ് ദി വേൾഡ്, ഫസ്റ്റ് റണ്ണപ്പ്, മിസ്റ്റർ സൗത്ത് ഇന്ത്യ എന്നീ നേട്ടങ്ങൾ നലീഫ് സ്വന്തമാക്കി. അതിനുശേഷമാണ് താരത്തിൻ്റെ സിനിമ, അഭിനയം എന്നീ മോഹങ്ങൾ ഉണ്ടായത്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു മൗനരാഗം സീരിയലിൻ്റെ ഓഡീഷനെ കുറിച്ച് അറിഞ്ഞ താരം തൻ്റെ പ്രൊഫൈൽ അയച്ചു കൊടുക്കുകയും മൗനരാഗത്തിലേക്ക് സെലക്ട് ആവുകയും ചെയ്തത്. ആദ്യം സീരിയലിലേക്ക് അഭിനയിക്കാൻ സെറ്റിൽ എത്തിയ താരത്തിന് എല്ലാം ഒരു പുതിയ അനുഭവമായിരുന്നു. നാല് കൂട്ടുകാർ ചേർന്ന് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന അനുഭൂതിയാണ് തനിക്ക് സീരിയലിൽ അഭിനയിക്കുമ്പോൾ തോന്നുന്നത് എന്നാണ് താരത്തിൻ്റെ അഭിപ്രായം. എങ്കിലും താൻ ഇപ്പോൾ പഴയതിനേക്കാൾ കൂടുതൽ അഭിനയത്തിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ ഡയറക്ടറിന് വലിയ ഒരു പങ്കുണ്ടെന്നും താരം പറഞ്ഞു. പ്രൊഡ്യൂസർ രമേഷ് ബാബു ആണ് താരത്തെ സീരിയൽ രംഗത്തേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതിനാൽ തന്നെ അദ്ദേഹത്തോട് ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ് താരം. കിരൺ എന്ന കഥാപാത്രത്തെ ആണ് നലീഫ് മൗനരാഗത്തിൽ അവതരിപ്പിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് താരത്തിനും വളരെ ഇഷ്ടമുള്ള രംഗങ്ങൾ ആണെന്നും താരം പ്രേക്ഷകരോട് പറഞ്ഞു. നലീഫ് അഭിനയിക്കുന്നതിനോട് താരത്തിൻ്റെ കുടുംബത്തിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ തൻ്റെ അഭിനയത്തിലുള്ള താല്പര്യം മനസ്സിലാക്കി അവർ ഇപ്പോൾ താരത്തിന് പിന്തുണ നൽകി തുടങ്ങിയിരിക്കുകയാണ്. അച്ഛനും അമ്മയും ആണ് നലീഫിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ എന്നും താരം പറഞ്ഞു. കേരളത്തിൽ തന്നെ ഒരുപാട് പ്രേക്ഷകർ തന്നെ കിരൺ ആയി അംഗീകരിച്ചതിൽ ഏറെ സന്തോഷവാനാണ് നലീഫ്. തനിക്ക് തൻ്റേതായ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി കൂടിയാണ് താരം. ഫിറ്റ്നസ്, ബ്യൂട്ടി, അഭിനയം ഇതെല്ലാം ഒരു അഭിനേതാവിന് ആവശ്യമാണെന്നും അതുകൊണ്ട് ഇവയ്ക്ക് കാര്യമായ ശ്രദ്ധ നലീഫ് എപ്പോഴും നൽകാറുമുണ്ട്. കൂടാതെ യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുമാണ് അദ്ദേഹം. യാത്ര ചെയ്യാൻ ഏത് വാഹനം കിട്ടിയാലും നലീഫിന് ഒരു പ്രശ്നവും ഇല്ല. വാഹനം അല്ല, യാത്രയ്ക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നത്. തൻ്റെ അഭിനയം എന്ന കലയെ പരിപോഷിപ്പിക്കാനായി കൂടുതൽ അറിവ് നേടാൻ ശ്രമിക്കാറുണ്ട് എന്ന് നലീഫ് ഒരിക്കൽ പറഞ്ഞിരുന്നു. 2012 മുതൽ താരത്തിന് ഒരേ ഒരു സെലിബ്രിറ്റി ക്രഷ് തോന്നിയിട്ടുള്ളത് നടി നസ്രിയയോട് മാത്രമാണ് എന്നും താരം പറഞ്ഞു. ഇനിയും ജീവിതത്തിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടെന്നും അതിന് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒപ്പം ഉണ്ടാവണമെന്നുമാണ് നലീഫ് ആഗ്രഹിക്കുന്നത്.